ഇലക്ട്രോമെറിക് എഫക്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു എഫക്ട് മീസോമെറിക് എഫക്ട് എന്താണെന്ന് നോക്കാം. ഏതാണ്ട് ഇതേ ഒരു എഫക്ട് തന്നെയാണ് മീസോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. മീസോമെറിക് എഫക്ട് എന്ന് പറയുന്നത് മീസോമെറിക് എഫക്ട് ഏതാണ്ട് ഇതേ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഇലക്ട്രോമെറിക് എഫക്റ്റിന്റെ ബാക്കിയാണ്, നമുക്ക് അതൊന്ന് അതേ ഏതാണ്ട് അതേ കാര്യം തന്നെയാണ്, മാറ്റേണ്ട കാര്യം പോലും ഇല്ല ശരിക്കും പറഞ്ഞാല്. നമുക്ക് പറയുന്നത് ഇതില് റെസൊണൻസ് എന്നുള്ള കൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം മാറ്റാം, ഇത് ഇതേ രീതിയിൽ തന്നെ സ്ട്രക്ചർ നിലനിൽക്കും. പക്ഷേ ഇത് തമ്മിൽ റെസൊണൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്ട്രക്ചർ ഇങ്ങോട്ട് മാറുന്നു, ഒരു ടോട്ടോമറസിലൊക്കെ പറയുന്നത് പോലെ ഇങ്ങോട്ട് മാറുന്നു എന്നുള്ളതല്ല, മറിച്ച് റെസൊണൻസ് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മീസോമെറി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആശയം. അതായത് ഇവിടെ നമ്മൾ റെസൊണൻസ് ആരോയാണ് കാണിക്കാൻ പറ്റുക. ഇതിൻ്റെ അർത്ഥം എന്താണ്, റെസൊണൻസിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ സ്ട്രക്ചർ ഉപയോഗിച്ച് നമ്മുടെ ഈ മോളിക്യൂളിനെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റില്ല, ഈ രണ്ടാമത്തെ സ്ട്രക്ചർ ഉപയോഗിച്ചും കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ നൈട്രജനിൽ, നൈട്രജൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ന്യൂട്രൽ അല്ല, മറിച്ച് അതായത് ഈ സ്ട്രക്ചർ അല്ല. ഇവിടെ കണ്ടല്ലോ, ഇവിടെ ന്യൂട്രൽ ആണ്. അതേസമയം ഈ സ്ട്രക്ചറാണോ, നൈട്രജനിൽ പൂർണ്ണമായിട്ടൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടോ, അതുമല്ല, മറിച്ച് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണ് എന്ന് പറയുന്ന ആ ഒരു ശൈലിയാണ് നമ്മൾ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുക, അല്ലെ റെസൊണൻസ് എന്ന് പറയുക. അതായത് യഥാർത്ഥ തന്മാത്രയെ നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉപയോഗിച്ച് വരച്ച് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രണ്ട് സ്ട്രക്ചറുകളുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പ്രതിപാദിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ റെസൊണൻസ് എന്ന് പറയാം. രണ്ട് സ്ട്രക്ചറുകൾ മാത്രമാണെന്നില്ല, രണ്ടിൽ കൂടുതൽ സ്ട്രക്ചറുകൾ ആവാം. നിങ്ങൾ ബെൻസീൻ്റെ ഒക്കെ ഉദാഹരണം നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടാവാം, അത് ഓർക്കുക. റെസൊണൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ബേസിക്കലി, ഈ സ്ട്രക്ചറുമല്ല യഥാർത്ഥ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷനിലേക്ക് രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ, രണ്ട് സ്ട്രക്ചറിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒരേപോലെ ആവാം, പലതാവാം, അത് വ്യത്യാസപ്പെടാം. എങ്കിലും ഈ രണ്ട് സ്ട്രക്ചറും നിലവിലില്ല, മറിച്ച് ഇതിന് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി നിലവിലുള്ളത് എന്ന് പറയും റെസൊണൻസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് വരിക, ആ നൈട്രജന് പൂർണ്ണമായൊരു പോസിറ്റീവ് ചാർജ് ഇല്ല, എന്നാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ ചെറിയൊരു കുറവുണ്ട്. അങ്ങനെ ചെറിയൊരു പോസിറ്റീവ് സെൻറ്റർ, ഒരു ഡെൽറ്റ പോസിറ്റീവ് സെൻറ്റർ എന്ന് വേണം നമുക്ക് പറയാം. ആ രീതിയിൽ ചെറിയൊരു പോസിറ്റീവ് ചെറിയൊരു ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ കുറവ് മൂലമുണ്ടായ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ഓക്സിജൻ, അത് പൂർണ്ണമായും ന്യൂട്രൽ അല്ല, ഇലക്ട്രോൺ ഡെൻസിറ്റി അല്പം കൂടുതലുണ്ട്. എന്ന് വെച്ച് ഒരു ഫുൾ നെഗറ്റീവ് ചാർജുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ട്രക്ചറാണ് എന്നുള്ളതാണ് നമ്മൾ മീസോമെറിക് എഫക്റ്റിൽ അല്ലെങ്കിൽ റെസൊണൻസിൽ പറയുക. അപ്പോൾ ഈ റെസൊണൻസ് മൂലം നമുക്ക് എന്ത് പറയാൻ പറ്റും, റെസൊണൻസ് മൂലം നൈട്രജന് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, ഓക്സിജന് ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. മറ്റു ചില കാര്യങ്ങളൂടെ അവിടെയുണ്ട്, ഈ ബോണ്ട് ഒരു സിംഗിൾ ബോണ്ടായിട്ട്, ഒരു സിഗ്മ ബോണ്ട് ഒരു ഒറ്റ സിംഗിൾ ബോണ്ടായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് ഒരു സിഗ്മ ബോണ്ടിനേക്കാൾ അല്പം കൂടെ കുറവായിരിക്കും. ഇത് ഒരു ഡബിൾ ബോണ്ടായിട്ടാണ് ചിത്രീകരിച്ചത്, ഡബിൾ ബോണ്ടിൻ്റെ ലെങ്ത് കുറവാണ്. എന്നാൽ ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ ഡബിൾ ബോണ്ടിനേക്കാൾ അല്പം കൂടെ കൂടുതലായിരിക്കും. കാരണം ഇതൊരു ഡബിൾ ബോണ്ടിൻ്റെയും ഒരു സിംഗിൾ ബോണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് അവിടെ നടക്കുന്നത് നമുക്ക് പറയാം. ഇവിടെയും ഒരു സിംഗിൾ ബോണ്ടുണ്ട്, പക്ഷേ അത് ആക്ച്വലി ഒരു സിംഗിൾ ബോണ്ടിൻ്റെ ലെങ്ത് ആയിരിക്കില്ല അതിനുണ്ടാവുക, സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടിനെ ഇടയ്ക്കുള്ള ഒരു ലെങ്ത് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതേപോലെ ഇതിൻ്റെ ബോണ്ട് ലെങ്തും ഒരു സാധാരണ ഒരു ഡബിൾ ബോണ്ടാണെങ്കിൽ കിട്ടുന്ന ബോണ്ട് ലെങ്തിനേക്കാൾ കൂടുതലുള്ള ഒരു ബോണ്ട് ലെങ്ത് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം ഒരു സിംഗിൾ ബോണ്ടിൻ്റെയും ഡബിൾ ബോണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് മീസോമെറിക് എഫക്റ്റ് പറയാൻ പറ്റുക. അപ്പം പോളറൈസേഷൻ്റെ കൂടെ തന്നെ ബോണ്ട് ലെങ്തുകളുടെ മാറ്റവും ഒക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ സ്വഭാവവും അതിനനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെ ഒരു മാറുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്നാൽ ഇതങ്ങനെ ബോണ്ട് മാറുകയോ ചാർജ് ഉണ്ടാവുകയോ ഉണ്ടായിട്ട് തിരിച്ച് ന്യൂട്രലായിട്ടാ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ആകെ ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂ, അതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, മീസോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് റെസൊണൻസ് മൂലം ഉണ്ടാകുന്ന ഒരു പോളറൈസേഷനാണ്. റെസൊണൻസ് മൂലം അഥവാ റെസൊണൻസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന പോളറൈസേഷൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു കാര്യം, അതിനാണ് നമ്മൾ മീസോമെറിക് എഫക്റ്റ് എന്ന് പറയുക, റെസൊണൻസ് എഫക്റ്റ് എന്ന് ചിലർ പറയാറുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് അഥവാ നമ്മളുടെ ഇലക്ട്രോമെറിക് എഫക്റ്റിനെയും മീസോമെറിക് എഫക്റ്റിനെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ എന്താ പറയുക,
റെസൊണൻസ് എഫക്റ്റ് എന്നോ കോഞ്ചുഗേഷൻ എന്നോ ഒക്കെ വിളിക്കുകയാണ് സാധാരണ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഈ രണ്ട് ടേമും ഒബ്സലീറ്റ് ആണ്, ഈ രണ്ട് ടേമുകളും കാലഹരണപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം, ആ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഒരു നെഗറ്റീവ് എം എഫക്റ്റ് ഉണ്ടെന്ന് പറയാം. ഈ നൈട്രജനെ സംബന്ധിച്ചോളം അത് ഇലക്ട്രോൺ കൊടുത്ത് ഒരു പോസിറ്റീവ് സെൻറ്ററായിട്ട് മാറുകയാണ്. അപ്പോൾ നൈട്രജന് ഒരു പോസിറ്റീവ് എം എഫക്റ്റ് ഉള്ളതായിട്ട് പറയാം. നമ്മൾ പ്ലസ് ഐ എന്നും മൈനസ് ഐ എന്നും ഇൻഡക്റ്റീവ് എഫക്റ്റിൽ പഠിച്ചല്ലോ, അതിനോട് സമാനമായിട്ട് ഇവിടെ പ്ലസ് എം മൈനസ് എം എന്ന ഈ രണ്ട് എഫക്റ്റുകൾ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മീസോമറിക് എഫക്റ്റും ഇലക്ട്രോമറിക് എഫക്റ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും ഇപ്പോൾ നിലവിലില്ല, ഇതിനു പകരം കോഞ്ചുഗേഷൻ അഥവാ റെസൊണൻസ് അങ്ങനെയൊക്കെയുള്ള ടേമുകളാണ് ബുക്കുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുക.